ലുലുവിൻ്റെ അവിയൽ മിക്സ് മേടിച്ചിട്ട് അവിയൽ ഉണ്ടാക്കുന്നു. അതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ അവിയൽ മിക്സിലുള്ള മത്തങ്ങ കഷ്ണങ്ങൾ ഞാൻ അവിയലിൽ ഉപയോഗിക്കുന്നില്ല. ഒരിക്കലും ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല, പക്ഷേ അത് സാധാരണയായിട്ട് അവിയലിൽ ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് അത് മാറ്റിവെക്കുന്നു. ഈ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ഒന്നുകൂടെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് എൻ്റെ ഇഷ്ടത്തിന്. അത് ഞാൻ പ്രത്യേകം വെച്ചിരിക്കുന്നത് കണ്ടോ. ഈ സൈഡിലുള്ളത് വെള്ളരിക്ക, പടവലങ്ങ, കത്തിരിക്ക, ഈ സൈഡിൽ ക്യാരറ്റ്, ബീൻസ്, മുരിങ്ങയ്ക്ക കായ്, പിന്നെ ഈ മുരിങ്ങയ്ക്ക ഇത്ര എനിക്ക് പോരാന്ന് തോന്നിയിട്ട് ഞാൻ ഒരു മുരിങ്ങയ്ക്കയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ചേന, പച്ചമുളക്. ഇതിൽ വെള്ളം കുറവാണ് ഇതിനെ കമ്പാരറ്റീവ്ലി, അല്ലാതെ വെള്ളം എല്ലാത്തിലും ഉണ്ട്. വാട്ടറി വെജിറ്റബിൾസിൻ്റെ അളവ് മറ്റുള്ളവയിൽ നിന്നും കുറഞ്ഞിരുന്നാൽ അവിയലിന് രുചിയേറുമെന്നാണ് പറയുന്നത്. ഒരു 20 ഉള്ളി, ചെറിയ ഉള്ളി, ഷാലറ്റ്സ് ഞാനിതിന് എടുക്കുന്നുണ്ട്. എനിക്ക് ഉള്ളിയുടെ സ്വാദ് മുമ്പിൽ വെക്കുന്നത് ഇഷ്ടമാണ്. ആവശ്യത്തിന് കുറയ്ക്കുകയും കൂട്ടുകയും ആവാം. മാങ്ങയോ തൈരോ പുളിയോ ആണ് സാധാരണ പുളിക്കായിട്ട് അവിയലിൽ ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ തൈരാണ് എടുത്തിരിക്കുന്നത്. കുറച്ചൊരു ഇത് 2 ടേബിൾ സ്പൂൺ തൈരുണ്ടാവും. അരയ്ക്കുന്നതിനായിട്ട് 1 കപ്പ് തേങ്ങ, ആവശ്യത്തിന് പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, ഇത് ചേർത്തൊന്ന് ചതച്ചെടുക്കുക. തേങ്ങ ഒന്ന് ചതഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുക്കുക. ഈ കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് പൾസ് ചെയ്യുക. ഇത് മാറ്റി വയ്ക്കുക. പച്ചക്കറി വെന്തതിന് ശേഷം അതിലേക്ക് ചേർക്കാം.